നമസ്കാരം. തേങ്ങാപ്പട്ടണത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. കണ്ണൂരിൽ ഒരമ്മ 1.5 വയസ്സുള്ള മകനെ കരിങ്കല്ലുകൾക്കിടയിൽ രാത്രിയിൽ കൊണ്ടുപോയി എറിഞ്ഞുകൊന്നുവെന്ന വാർത്ത നമ്മുടെ ഹൃദയത്തിൽ ഇന്നും മാറാത്തൊരു മുറിവാണ്. ഭർത്താവുമായി പിരിഞ്ഞ് സ്വന്തം വീട്ടിൽ താമസിക്കുകയായിരുന്നു ഈ അമ്മ. തന്ത്രപൂർവം ഭർത്താവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ഈ സ്ത്രീ ഭർത്താവ് ഉറങ്ങുമ്പോഴാണ് ഈ ക്രൂരകൃത്യം നടത്തിയത്. കൊലപാതകം ഭർത്താവ് ചെയ്തതാണെന്ന് വരുത്തി തീർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സ്ത്രീക്ക് ഒരു കാമുകനുണ്ടെന്നും അയാളുമായി ജീവിക്കാൻ കുട്ടി തടസ്സമാകുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതെന്നും ഭർത്താവിനെ പ്രതി ചേർത്താൽ എല്ലാം സുഗമമായി അവസാനിക്കുമെന്നും ആ സ്ത്രീ കരുതിയിട്ടുണ്ടാവണം. അമ്മമാർ സ്വന്തം കുഞ്ഞുങ്ങളെയും ഭാര്യമാർ ഭർത്താക്കന്മാരെയും ഭർത്താക്കന്മാർ ഭാര്യയെയും ഇങ്ങനെ വിവാഹേതര ബന്ധത്തിൻ്റെ പേരിൽ കൊല്ലുന്ന എത്ര സംഭവങ്ങളാണ് ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എന്തൊരു കഷ്ടം! പ്രേമത്തിന് കണ്ണും മൂക്കുമൊന്നും ഇല്ലെന്ന് പറയുന്നത് എത്ര സത്യമാണ്! ജീവിത പങ്കാളിയും മക്കളുമായി ഭവനങ്ങളിൽ ഒരുവിധം സമാധാനത്തോടെയെങ്കിലും കഴിയാമായിരുന്ന എത്ര പേരാണ് നൈമിഷികമായ ആനന്ദത്തിന് വേണ്ടി ഒടുവിൽ ജയിലുകളിൽ കഴിയേണ്ടി വരുന്നത്! എന്തിനാണ് മനുഷ്യർ ഇത്ര വലിയ നഷ്ടക്കച്ചവടത്തിന് പോകുന്നത്? ഓരോ ദിവസവും എത്രയെത്ര സമാന സംഭവങ്ങൾ ഉണ്ടാകുന്നു, എന്നിട്ടും ഈ തേങ്ങാപട്ടണത്തിൽ ആരും ഒന്നും പഠിക്കുന്നില്ലല്ലോ എന്നതാണ് സങ്കടം. ഏതായാലും ജയിലുകളിൽ കഴിയുന്നവരെങ്കിലും തങ്ങൾക്കുണ്ടായ ദൗർഭാഗ്യത്തെ ഓർത്ത് ദുഃഖിച്ചാൽ നന്ന്. മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാത നിർമ്മാണത്തിന് ആകെ ചെലവ് 721.17 കോടി രൂപ. റോഡ് നിർമ്മിച്ച സ്വകാര്യ കമ്പനി ടോൾ പിരിക്കാൻ തുടങ്ങിയിട്ട് 10 വർഷം. ഒരു ദിവസത്തെ ടോൾ വരുമാനം 30 ലക്ഷം രൂപ. ഇതുവരെ അങ്ങനെ പിരിച്ചത് 698.14 കോടി രൂപ. അതായത് ചിലവിന്റെ 97% തുക പോക്കറ്റിലെത്തിയെന്ന് സാരം. ഇത് കൊള്ളയാണ്, തട്ടിപ്പാണ്, പകൽ കൊള്ളയാണ്. പരമാവധി ഒരു കൊല്ലം കൂടി ടോൾ പിരിച്ചാൽ കമ്പനിക്ക് മുടക്കുമുതൽ തിരിച്ചു കിട്ടും. അതോടെ ടോൾ പിരിവ് അവസാനിപ്പിക്കുമെന്ന് ഓർത്ത് സന്തോഷിക്കാൻ വരട്ടെ. 2028 ജൂലൈ 21 വരെ ടോൾ പിരിക്കാൻ നിലവിലെ കരാർ കമ്പനിയെ അനുവദിക്കുന്നുണ്ടത്രേ. അതായത് മുടക്കുമുതലിൻ്റെ 10 ഇരട്ടി ലാഭമെങ്കിലും കമ്പനിക്കാരൻ്റെ മേശവലിപ്പിൽ വീഴണം. മുടക്കുമുതലിൻ്റെ 10 ഇരട്ടി ലാഭം എന്ന് പറയുമ്പോൾ മൊത്തം ലാഭം 7,210 കോടി രൂപ വരും. പോരെ പൂരം, കരാറിൽ ഗവൺമെന്റിന് വേണ്ടി ഒപ്പിട്ടവർ പൊട്ടന്മാരൊന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഇത്ര നീണ്ടകാലം ടോൾ പിരിക്കാൻ അനുവാദം കൊടുത്തത്? പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് പല സർക്കാർ കരാറുകളുടെയും പിന്നിലും കൂട്ടുകച്ചവടമുണ്ടല്ലോ. പച്ചയ്ക്ക് പറഞ്ഞാൽ ഇതിനെയൊക്കെ പൊതുജനസേവനമെന്ന് വിളിക്കാമോ? പൊതുജനങ്ങളെ ഞെക്കിപ്പിഴിഞ്ഞ് പള്ളവീർപ്പിക്കുന്നവരെ എന്ത് പേര് വിളിക്കാൻ പറ്റുമെന്ന് പൊതുജനം തന്നെ തീരുമാനിക്കട്ടെ. കോയമ്പത്തൂർ അവിനാശിയിൽ ലോറിയിലെ കണ്ടെയ്നർ KSRTC ബസ്സിലേക്ക് മറിഞ്ഞ് 19 പേർ മരിച്ചു. മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കട്ടെ, അവരുടെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം കിട്ടട്ടെ. സർക്കാർ പറ്റുന്ന എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കണം. എന്നാലും പ്രിയ ഡ്രൈവർമാരെ, നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ എത്ര അപകട മരണങ്ങൾ കുറയ്ക്കാൻ കഴിയും! എത്ര കണ്ടിട്ടും കേട്ടിട്ടും വാഹനങ്ങൾ ഓടിക്കുന്നവർക്ക് ഒരു വിവേകവും ആത്മനിയന്ത്രണവും ഉണ്ടാകുന്നില്ലല്ലോ. അതുപോലെ വാഹനമോടിക്കുമ്പോൾ ഉറക്കം വരുന്നുവെന്ന് തോന്നിയാൽ വണ്ടി നിർത്തി കുറച്ച് സമയം ഉറങ്ങാനുള്ള വിവേകമെങ്കിലും കാണിക്കണം. ഗുജറാത്തിൽ നിന്നും നിന്ദ്യമായ 2 സംഭവങ്ങൾ അടുത്ത കാലത്ത് വാർത്തയായി വന്നു. ഒരു വനിതാ കോളേജിൽ ഏതാനും പെൺകുട്ടികളുടെ അടിവസ്ത്രമൂരി ആർത്തവ പരിശോധന നടത്തി എന്നതാണ് ഒരു വാർത്ത. സൂററ്റ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ 10 ട്രെയിനി ക്ലർക്കുകളെ ആശുപത്രിയുടെ ഗൈനക്കോളജ് വാർഡിൽ ഒരേ സമയം നഗ്നരാക്കി നിർത്തി വൈദ്യപരിശോധന നടത്തി എന്നത് 2-ാമത്തെ വാർത്ത. എത്ര വൃത്തികെട്ട പരിപാടികളാണ് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് അവകാശപ്പെടുന്ന കോളേജ് അധികൃതരും മുനിസിപ്പൽ കോർപ്പറേഷൻ അധികാരികളും ഒക്കെ കാണിക്കുന്നത്! ചന്ദ്രനിലേക്ക് തൽക്കാലം ആരെയും വിട്ടില്ല എങ്കിലും സാരമില്ല, അതിന്റെ പേരിൽ നാണക്കേടുമുണ്ടാകില്ല. അതിനായി മാറ്റിവെച്ചിരിക്കുന്ന
കുറച്ച് ഫണ്ട് എടുത്ത് മനുഷ്യർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ബോധവൽക്കരണം നടത്തണം. ഒപ്പം ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷയും നൽകണം. കാണിക്കുന്ന വിവരക്കേടിന് ഒരു പരിധിയൊക്കെ വേണ്ടേ? ഇപ്പോൾ ഏത് ഉൽപ്പന്നവും സേവനവും നല്ല വിലയ്ക്ക് വിൽക്കണമെങ്കിൽ ബ്രാൻഡ് ഇമേജ് വേണം. ബ്രാൻഡ് ഇമേജ് എത്ര കൂടുതലുണ്ടോ ആവശ്യവും അത്ര കൂടിയിരിക്കും. അതനുസരിച്ച് വിലയും ലാഭവും കൂട്ടാം. ഈ പശ്ചാത്തലത്തിൽ വന്ന ഒരു വാർത്ത കുറച്ച് സന്തോഷം തരുന്നതാണ്. മറയൂർ ശർക്കര, വാഴക്കുളം പൈനാപ്പിൾ തുടങ്ങിയ 25 ഉൽപ്പന്നങ്ങൾക്ക് ആഗോള ബ്രാൻഡിംഗ് വരുന്നു. അതായത് അവയിപ്പോൾ തന്നെ അറിയപ്പെടുന്ന പേരിൽ അവയെ കൂടുതൽ ഗുണമേന്മയുള്ളതും പ്രശസ്തവുമായ ബ്രാൻഡാക്കി ഉയർത്തുന്നു. അതോടെ അവയ്ക്ക് ആഗോള വിപണിയിൽ പ്രിയവും ഉണ്ടാകും. ഈ പേരുകളൊക്കെ ഏറെ കേട്ടിട്ടുള്ള നമുക്ക് തീർച്ചയായും ഇതൊരു നല്ല വാർത്തയാണ്. ഇതിനായി നേതൃത്വമെടുക്കുന്നവർക്കും ഇതിനോട് സഹകരിച്ച ഏവർക്കും അഭിനന്ദനങ്ങൾ. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാത്തതും ഗുണമേന്മ ഇല്ലാത്തതും ബ്രാൻഡ് ഇമേജ് ഇല്ലാത്തതുമൊക്കെയാണ് കാർഷികോൽപ്പന്നങ്ങൾ അടക്കം പലതിനും മാന്യമായ വില കിട്ടാത്തത്. അസംസ്കൃത വസ്തുവായി ഉൽപ്പന്നം വിൽക്കാതെ മൂല്യവർദ്ധിത ഉൽപ്പന്നമായി മാറ്റിയാൽ അത് കർഷകരുടെ വരുമാനം ഗണ്യമായി വർദ്ധിപ്പിക്കും. ബ്രാൻഡ് ഇമേജ് ഉണ്ടാക്കി ഗുണമേന്മയില്ലാത്ത ഉൽപ്പന്നങ്ങൾ പാക്കറ്റിലാക്കി വിൽക്കുന്ന നാണംകെട്ട പണി പലരും ചെയ്യാറുണ്ട്. അങ്ങനെ അവർക്ക് തന്നെ പാരപണിയുന്നു. ഇപ്പോൾ തുടക്കം കുറിച്ച ഈ സംരംഭം അങ്ങനെ ആകാതിരിക്കട്ടെ. ഇതൊരു വലിയ തുടക്കമാകട്ടെ. യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി ട്രെയിനുകളിൽ ക്യാപ്റ്റന്മാരെ നിയോഗിക്കുമെന്ന് റെയിൽവേ. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ഉറപ്പുവരുത്താനാണിത്. ട്രെയിനിലെ സേവനങ്ങളെല്ലാം വിലയിരുത്താനും യാത്രക്കാരുടെ പരാതികൾ സ്വീകരിച്ച് സത്വര നടപടികൾ എടുക്കുന്നതും ക്യാപ്റ്റനായിരിക്കും. ക്യാപ്റ്റന്റെ പേരും മൊബൈൽ നമ്പറും റിസർവേഷൻ ചാർട്ടുകളിൽ പ്രദർശിപ്പിക്കും. റെയിൽവേ അനൗൺസ്മെന്റുകളിൽ ക്യാപ്റ്റന്റെ പേരും നമ്പറും ഉൾപ്പെടുത്തുന്ന കാര്യവും റെയിൽവേ ആലോചിക്കുന്നുണ്ട്. ഫലപ്രദമായി ഇത് നടപ്പിലാക്കിയാൽ യാത്രക്കാർക്ക് വളരെ ഉപകാരമുള്ള കാര്യമായിരിക്കും ഇത്. പക്ഷേ ക്യാപ്റ്റന് സ്വൈര്യമുണ്ടാവില്ല എന്ന് മാത്രം, പരാതികളുടെ പ്രളയമായിരിക്കും. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. നമ്മുടെ ട്രെയിൻ യാത്രയുടെ സ്ഥിതി പലപ്പോഴും അങ്ങനെയാണല്ലോ. ക്യാപ്റ്റൻ സഹികെട്ട് മൊബൈൽ വലിച്ചെറിയാതിരുന്നാൽ ഭാഗ്യം. എന്നിരുന്നാലും പുതിയ പരിഷ്കാരങ്ങളും സാങ്കേതിക വിദ്യയെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ റെയിൽവേക്ക് നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. വീണ്ടും അടുത്തയാഴ്ച പുതിയ വാർത്തകളുമായി കാണും വരെ നമസ്കാരം.